Ada, bule. अब या टेन फोर्टीन अब ऐसा कुछ कुछ इंटरमिटेंट फास्टिंग मतलब अब पलतर विंडोसी ट्वेल्व सिलेक्टिया टेन सिक्सटीन सिलेक्ट अल एक्सटीन सिलेक्टिया टेन फोर्टीन सिलेक्ट अगर और विंडोसेंट अब इन या सिलेक्ट टेन फोर्टीन विंडो है अब नईन ओ क्लोक ईटिंग विंडो या स्टार्ट सेवन ओ क्लोक मे ईटिंग विंडो फिनी अब अगर उद्देश्य अब इन इवे क्लीनिंग डे आटो अब क्लीनिंग डे आयोजन या मेडे अड़ी तुक अब रहा वर्कउट ईर संभव अड़ी तुक अब वैन वर्कउटू अब इन डे नमें नोक इवे भयंर माटो इन इंप रु दस भयंर माया या क्लीनिंग कड़कें या जस्ट वेमें इतवे कुड़ू वेर कहच नईन ओ क्लोक वे समय अब आ समत या वर्कउटि वे या जस्ट नमें रूम वीडियोवाड़ी आटो या वीटी पय समय ऐटे मेड़ाण रोसा अंदर साधन कर अब तुकान मुंबे या फिटने वाचू कटीटो या साधारण आक्टिविटी कुछ एंगेजड आव आक्टिविटीस समयत इन बैंड कटाटे अब फ्री स्टैल मोड फ्री स्टैलोटिड़ अब नामित्र समय एत्र कलोरी बेर्ण नमुक का अब अदर मोटिवेशन नमुक पणिजी अद मड़ी ना कलोरीस ना बेर्णलो अब इतर जस्टर फिफ्टीन मिनिटा या तुच्छ अब आमय सेवेंटी प्लस कलोरी या बेर्णी अब ईर फिटने बैंड यूस अगर मोटिवेशन अब इन नेक्स्ट ब्रेकफास्ट एटे अंपति नईन ओ क्लोक आवे फास्टिंग या ब्रेक अब फ्रूट्स कहूँ ब्रेक या पिचय आयो या ब्रेकफास्ट कह अब फ्रूट्स ऐसा बेस्ट ऑप्शन कटो आदमी बिगिनेस आगे फ्रूट्स वे ब्रेक या डायरेक्ट फुड कहाना फ्रूट्स फ्रेश फ्रूट्स अलग ड्राई फ्रूट्स एंटे कई वोचा अब कह फास्टिंग ब्रेक अब इन ब्रेक्फास्ट इतना कुटे कड़ले अब कार्बन प्रोटीन नाचुल फाट कोकोनट यूस कहें अब इधर इन ब्रेक्फास्ट या आदमी बिगिनर आने समय इंटरमिटेंट फास्टिंग समय पपाय अलग एर चम नेंद्रपड़ी कहचारे ए फास्टिंग ब्रेक അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് പിന്നെ എനിക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ തോന്നി നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ബ്രേക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ ചില സമയത്ത് ഞാൻ ലെമൺ ഡ്രിങ്കിൽ ഹണി മിക്സ് ചെയ്തിട്ട് കുടിച്ചതിന് ശേഷം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ചിയ സീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഫാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഫ്രൂട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക അപ്പം ഞാൻ ഇതാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് പിന്നെ 11 മണിക്കത്തെ സ്നാക്കാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനൊരു 3-4 പിസ്ത പിന്നെ ഒരു 3-4 കാഷ്യൂ നട്ട്സ് പിന്നെ കുറച്ച് റേസിൻസ് ആണ് കഴിക്കുന്നത് റേസിൻസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിക്കാം ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം അപ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇതിന്റെയൊക്കെ ഇടയിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് ഞാനിപ്പോൾ 10:30 ആകുമ്പോഴേക്കും 1 ലിറ്റർ വാട്ടർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ റീഫിൽ ചെയ്തിട്ടുണ്ട് ഇനി അത് എന്താ പറയുക രാവിലെയാണ് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇനി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് ഇത് ഞാൻ എന്താ പറയുക ഫിനിഷ് ചെയ്യുള്ളൂ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കണം
അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനും നമ്മൾ ആ വെയിറ്റ് ലോസ് ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് മാറ്റാനും വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ് അപ്പം അത് മറന്നു പോയിരുന്നു കേട്ടോ ഇപ്പം സമയം 11:40 ആയി അപ്പോൾ ഞാൻ ഇപ്പോ ഒരു 11 മണിക്കാണ് മിഡ് മോർണിംഗ് സ്നാക്ക് എടുത്തത് അപ്പോൾ നട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അധികം വിശക്കൂല അത്യാവശ്യം കലോറീസ് ഉള്ളതാണ് പക്ഷെ ഹെൽത്തി ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നട്ട്സ് കഴിക്കുന്നതിൽ യാതൊരുവിധ എന്താ പറയാ റിഗ്രറ്റ് ഒന്നും വേണ്ട കുറച്ച് കലോറി കൂടുതലാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ഫാറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കലോറിയാണ് അപ്പോൾ അത് കഴിക്കുന്നതിൽ ആർക്കും ഒരു ഇഷ്യൂ തോന്നണ്ട പക്ഷെ എല്ലാം അമിതമാവാൻ പാടില്ല ഒരു എന്താ പറയുക കാഷ്യൂനട്ട് ആണെങ്കിൽ ഒരു 5 എണ്ണം അല്ലെ 8 എണ്ണം പിന്നെ എന്താ പറയുക പിസ്ത ആണെങ്കിൽ ഒരു 6 എണ്ണം 7 എണ്ണം അങ്ങനെയൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഇനി ഉച്ചയ്ക്ക് ലഞ്ചാണ് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഇതായിരുന്നു വിഭവങ്ങൾ ചോറ് 1 കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ക്യാരറ്റ് ബീൻസ് തോരൻ ഉണ്ടായിരുന്നു പിന്നെ കായ പരിപ്പ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണത് അപ്പൊ പരിപ്പ് കായ പിന്നെ അതിനകത്ത് കോക്കനട്ടും കൂടി ഉണ്ട് അപ്പം എല്ലാം കൂടെയുള്ള ഒരു വെൽ ബാലൻസ്ഡ് മീൽ തന്നെയാണ് പിന്നെ ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറുണ്ട് തൈര് അല്ലെങ്കിൽ മോര് എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അപ്പൊ ഇതൊരു 2 ടേബിൾ സ്പൂൺ തൈരാണുള്ളത് അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഉപ്പേരിയൊക്കെ കൂടുതലായിട്ട് കഴിക്കാം എനിക്ക് ഈ ഒരു ബീൻസ് ക്യാരറ്റ് തോരൻ വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അധികം എടുക്കാതിരുന്നത് പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ചോറിനേക്കാളും കൂടുതലായിട്ട് കറിയും പിന്നെ ഉപ്പേരിയൊക്കെ നിങ്ങളുടെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അപ്പൊ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരമായി ഇപ്പം ഞാൻ വർക്ക്ഔട്ട് ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇവിടെ 2 പേര് വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാണിക്കേ ആ അപ്പോൾ കെട്ടിയൊരു കുട്ടിയാണ് അപ്പൊ ഞാൻ വർക്കൗട്ട് ചേ എന്റെ വർക്കൗട്ട് കഴിഞ്ഞു ഇനി ഇപ്പൊ സമയം എത്ര കേട്ടാ ഇപ്പൊ സമയം ഏകദേശം 5 ഞാൻ ഇന്ന് കുറച്ചു നേരം വൈകി പോയി 4 മണിയാകുമ്പോഴാണ് വർക്കൗട്ട് ചെയ്തത് അപ്പൊ വർക്കൗട്ട് ഞാൻ ഒരു പുതിയ ചാലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഭയങ്കര വർക്കിംഗ് ആണ് കേട്ടോ ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പോ ഞാൻ എവിടെയാ പറഞ്ഞത് അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി വർക്കൗട്ട് ചെയ്യാനായിട്ട് അപ്പം വർക്കൗട്ട് കഴിഞ്ഞ് ഇനി 7 മണിക്കുള്ളിൽ ഡിന്നർ ഫിനിഷ് ചെയ്യണം ഇപ്പൊ പനിയൊക്കെ മാറി കുഞ്ഞു ഉഷാറായിട്ടുണ്ട് അപ്പൊ പക്ഷെ ഉഷാറായ ശേഷം ഭയങ്കര ഒരു ഷാടിയാണ് കേട്ടോ അപ്പൊ പനി വന്നതിന് ശേഷം എന്തിനാ കുഞ്ഞു ഇത്ര വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുന്ന എല്ലാരും ചോദിക്കുന്നത് കണ്ടോ ഭയങ്കര വാശിയാണ് അപ്പൊ ഇവിടെ അടുത്ത അപകടങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഡിന്നർ ടൈമിൽ കാണാം 7 o'clock ആകുമ്പോൾ 7 o'clock മുന്നേ ഡിന്നർ കഴിക്കണം എന്നാൽ മാത്രമേ 10:14 വിൻഡോ ആവുള്ളൂ അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് 10:14 പാറ്റേൺ ചെയ്യേണ്ടത് അപ്പൊ ഇനി ഡിന്നർ ടൈമിൽ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ അവല് നനച്ചതാണ് അവല് ശർക്കര തേങ്ങ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക നമ്മൾ പണ്ട് മുതലേ എല്ലാവരും കഴിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടായിരിക്കും അപ്പോൾ അതാണ് ഇന്ന് കഴിക്കുന്നത് വളരെ ലൈറ്റാണ് അവൽ നമ്മുടെ വെയിറ്റ് ലോസിന് ഒത്തിരി നല്ലതായിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അവൽ നനച്ചാണ് ഇന്ന് കഴിക്കുന്നത് അപ്പോൾ ശർക്കര നമുക്ക് ഷുഗറിന് പകരം ശർക്കര യൂസ് ചെയ്യാം പക്ഷേ ശർക്കരയാണെങ്കിലും നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ 14:10 ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പാറ്റേൺ അപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് 8:16 പാറ്റേണിനെക്കാളും അപ്പോൾ നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു പാറ്റേൺ ഒത്തിരി സ്യൂട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ 12:12 പാറ്റേൺ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ദിവസം ഫുഡ് കഴിച്ചത് അപ്പോൾ ഡിന്നറായിട്ട് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചത് അതിന് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്താറിയുടെ പോറിഡ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പുകൾ ചിക്കൻ സൂപ്പ് അങ്ങനെ ഏറ്റവും ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഡിന്നർ ആക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് പിറ്റേന്ന് വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഡിന്നറിലാണ് നമ്മൾ മാക്സിമം എന്താ പറയേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പലർക്കും വിശക്ക് ഡിന്നർ സമയത്തായിരിക്കും പക്ഷെ ആ ഒരു ശീലം നമ്മൾ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് മാക്സിമം കഴിക്കാം രാവിലെയും ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത്യാവശ്യം കഴിക്കാം പക്ഷേ രാത്രി കഴിക്കുന്ന ഫുഡ് എന്തായാലും ലൈറ്റാക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോയത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് ഒരു ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ ബൈ ബൈ പറഞ്ഞു ബൈ